ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പി എസ് സി മന്ത്രത്തിലേക്ക് സ്വാഗതം. ജൂൺ മാസത്തിലെ പി എസ് സി ബുള്ളറ്റിലെ കറണ്ട് അഫേഴ്സിലെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. സ്പെയിനിലെ ഉയർന്ന ബഹുമതിയായ പ്രിൻസസ് ഓഫ് ഓസ്ട്രിയാസ് അവാർഡ് ലഭിച്ചത് ആർക്ക്? അമർത്യ സെൻ. സ്പെയിനിലെ ഉയർന്ന ബഹുമതിയായ പ്രിൻസസ് ഓഫ് ഓസ്ട്രിയാസ് അവാർഡ് ലഭിച്ചത് അമർത്യ സെന്നിന്. കേന്ദ്ര വാണിജ്യ വകുപ്പ് സെക്രട്ടറിയായി നിയമിതനാകുന്നത് ബി വി ആർ സുബ്രഹ്മണ്യം. കേന്ദ്ര വാണിജ്യ വകുപ്പ് സെക്രട്ടറിയായി നിയമിതനാകുന്നത് ബി വി ആർ സുബ്രഹ്മണ്യം. അടുത്തിടെ അന്തരിച്ച ലോകത്ത് കോവിഡ് വാക്സിൻ സ്വീകരിച്ച ആദ്യ പുരുഷൻ വില്യം ഷേക്സ്പിയർ. അടുത്തിടെ അന്തരിച്ച ലോകത്ത് കോവിഡ് വാക്സിൻ സ്വീകരിച്ച ആദ്യ പുരുഷനാണ് വില്യം ഷേക്സ്പിയർ. കേരളത്തിലെ ആദ്യ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റ് ജെനി ജെറോം. കേരളത്തിലെ ആദ്യ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റാണ് ജെനി ജെറോം. റിപ്പബ്ലിക് ഓഫ് കോംഗോയുടെ പ്രധാനമന്ത്രിയായി നിയമിതനായത് കോളിനെറ്റ് മക്കോസ്ലോ. റിപ്പബ്ലിക് ഓഫ് കോംഗോയുടെ പ്രധാനമന്ത്രിയായി നിയമിതനായത് കോളിനെറ്റ് മക്കോസ്ലോ. തെരുവ് വിളക്കുകൾ എൽ ഇ ഡി ആക്കി മാറ്റുന്നതിന് കേരള വൈദ്യുതി ബോർഡ് ആരംഭിച്ച പദ്ധതി നിലാവ്. തെരുവ് വിളക്കുകൾ എൽ ഇ ഡി ആക്കി മാറ്റുന്നതിന് കേരള വൈദ്യുതി ബോർഡ് ആരംഭിച്ച പദ്ധതിയാണ് നിലാവ്. ഓക്സ്ഫോർഡ് സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ അൻവി ഭൂട്ടാനി. ഓക്സ്ഫോർഡ് സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജയാണ് അൻവി ഭൂട്ടാനി. സി ബി ഐ ഡയറക്ടറായി നിയമിതനായത് സുബോധ് കുമാർ ജയ്സ്വാൾ. സി ബി ഐ ഡയറക്ടറായി നിയമിതനായത് സുബോധ് കുമാർ ജയ്സ്വാൾ. മൊഹാലി ഇന്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയത്തിന്റെ പുതിയ പേര് ബൽബീർ സിംഗ് സീനിയർ സ്റ്റേഡിയം. മൊഹാലി ഇന്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയത്തിന്റെ പുതിയ പേര് ബൽബീർ സിംഗ് സീനിയർ സ്റ്റേഡിയം. കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവാണ് വി ടി സതീശൻ. കേരള നിയമസഭയുടെ പുതിയ സ്പീക്കർ എം ബി രാജേഷ്. കേരള നിയമസഭയുടെ പുതിയ സ്പീക്കറാണ് എം ബി രാജേഷ്. കേരള നിയമസഭയുടെ പുതിയ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. കേരള നിയമസഭയുടെ പുതിയ ഡെപ്യൂട്ടി സ്പീക്കറാണ് ചിറ്റയം ഗോപകുമാർ. കേരള നിയമസഭയിലെ പ്രോട്ടേം സ്പീക്കർ പി ടി എ റഹീം. പി ടി എ റഹീമാണ് കേരള നിയമസഭയിലെ പ്രോട്ടേം സ്പീക്കർ. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറിയായി നിയമിതനായത് ഡോക്ടർ കെ എം എബ്രഹാം. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറിയായി നിയമിതനായത് ഡോക്ടർ കെ എം എബ്രഹാം. 2021 ടെമ്പിൾട്ടൺ പുരസ്കാര ജേതാവ് ജെയിൻ ഗുഡ്ഡോൾ. 2021 ടെമ്പിൾട്ടൺ പുരസ്കാര ജേതാവാണ് ജെയിൻ ഗുഡ്ഡോൾ. 2021 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയതാര് ആൻഡ്രിയ മെസ്സ. മെക്സിക്കോകാരിയായ ആൻഡ്രിയ മെസ്സയാണ് 2021 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത്. ഹൈക്കോടതികളിലെയും ജില്ലാ കോടതികളിലെയും കേസുകളുടെ വിവരങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആപ്പ് ഇ കോർട്സ് സർവീസസ്. ഹൈക്കോടതികളിലെയും ജില്ലാ കോടതികളിലെയും കേസുകളുടെ വിവരങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആപ്പാണ് ഇ കോർട്സ് സർവീസസ്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ പ്രസിഡന്റായി നിയമിതനായത് നരീന്ദർ ബത്ര. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ പ്രസിഡന്റായി നിയമിതനായത് നരീന്ദർ ബത്ര. 2020 പത്മരാജൻ പുരസ്കാരത്തിന് അർഹരായവർ ജിയോ ബേബി ജയരാജ്. ജിയോ ബേബി ജയരാജ് എന്നിവരാണ് 2020 പത്മരാജൻ പുരസ്കാരത്തിന് അർഹരായവർ. ഡി ആർ ഡി ഒ വികസിപ്പിച്ച കോവിഡ് 19 ആൻറ്റിബോഡി ഡിറ്റക്ഷൻ കിറ്റ് ഡിപ്കോവാൻ. ഡി ആർ ഡി ഒ വികസിപ്പിച്ച കോവിഡ് 19 ആൻറ്റിബോഡി ഡിറ്റക്ഷൻ കിറ്റാണ് ഡിപ്കോവാൻ. സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് ഉപാധ്യക്ഷനായി നിയമിതനായത് വി കെ രാമചന്ദ്രൻ. സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് ഉപാധ്യക്ഷനായി നിയമിതനായത് വി കെ രാമചന്ദ്രൻ. കെനിയയുടെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസായി നിയമിതയായത് മാർത്ത കുമേ. കെനിയയുടെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസായി നിയമിതയായത് മാർത്ത കുമേ.
അടുത്തിടെ അന്തരിച്ച ചിപ്കോ പ്രസ്ഥാനത്തിന്റെ നേതാവും പരിസ്ഥിതി പ്രവർത്തകനുമായ വ്യക്തി സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ നേതാവാണ് സുന്ദർലാൽ ബഹുഗുണ. ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് യാസ്. യാസ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഒമാൻ. ബംഗാൾ ഉൾക്കടലിൽ അടുത്തിടെ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് യാസ്. ഈ കാറ്റിന് പേര് നൽകിയത് ഒമാനാണ്. മാലി പ്രസിഡന്റായി നിയമിതനായത് മുഖ്താർ ക്വാനി. മാലി പ്രസിഡന്റായി നിയമിതനായത് മുഖ്താർ ക്വാനി. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് കിരീട ജേതാവ് റാഫേൽ നദാൽ. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് കിരീട ജേതാവാണ് റാഫേൽ നദാൽ. എംബലിൻസ് സൗത്ത് ഏഷ്യൻ അവാർഡ് നേടിയ കേരളത്തിലെ ഡിജിറ്റൽ വിദ്യാഭ്യാസ പദ്ധതി കൈറ്റ്. എംബലിൻ സൗത്ത് ഏഷ്യൻ അവാർഡ് നേടിയ കേരളത്തിലെ ഡിജിറ്റൽ വിദ്യാഭ്യാസ പദ്ധതിയാണ് കൈറ്റ്. വൈറ്റ് ഹൗസിന്റെ സീനിയർ അഡ്വൈസറായി നിയമിതനായ ഇന്ത്യൻ വംശജ നീര ടണ്ടൻ. വൈറ്റ് ഹൗസിന്റെ സീനിയർ അഡ്വൈസറായി നിയമിതയായ ഇന്ത്യൻ വംശജയാണ് നീര ടണ്ടൻ. കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പ്. കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പ്. അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ മുൻ ചെയർമാൻ ഡോക്ടർ ശ്രീകുമാർ ബാനർജി. അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ മുൻ ചെയർമാനാണ് ഡോക്ടർ ശ്രീകുമാർ ബാനർജി. അടുത്തിടെ അന്തരിച്ച രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ജഗന്നാഥ് ഭാട്ടിയ. അടുത്തിടെ അന്തരിച്ച രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ജഗന്നാഥ് ഭാട്ടിയ. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത തമിഴ് എഴുത്തുകാരൻ കെ രാജനാരായണൻ. അടുത്തിടെ അന്തരിച്ച ദ്രോണാചാര്യ അവാർഡ് ജേതാവും മുൻ ഇന്ത്യൻ ബോക്സിംഗ് പരിശീലകനുമായിരുന്ന വ്യക്തി ഒ പി ഭരദ്വാജ്. അടുത്തിടെ അന്തരിച്ച ടൈംസ് ഗ്രൂപ്പ് ചെയർപേഴ്സൺ ഇന്ദു ജെയിൻ. ഇനി നമുക്ക് ജൂൺ 15 പി എസ് സി ബുള്ളറ്റിലെ കറണ്ട് അഫേഴ്സ് നോക്കാം. യു എൻ ജനറൽ അസംബ്ലിയുടെ 76-ാമത് സമ്മേളനത്തിന് അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് അബ്ദുള്ള ഷാഹിദ്, മാലിദ്വീപ് വിദേശകാര്യമന്ത്രി. യു എൻ ജനറൽ അസംബ്ലിയുടെ 76-ാമത് സമ്മേളനത്തിന് അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് മാലിദ്വീപ് വിദേശകാര്യമന്ത്രിയായ അബ്ദുള്ള ഷാഹിദ്. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ 2019-2020 പ്രകടന സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ 2019-2020 പ്രകടന സൂചികയിൽ 901 പോയിന്റ് നേടി കേരളം ഒന്നാമതെത്തി. കനേഡിയൻ ചലച്ചിത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അംഗീകൃത അക്കാദമി നൽകുന്ന ഹോളിവുഡ് നോർത്ത് ഫിലിം അവാർഡ് ലഭിച്ച മലയാളി സംഗീതജ്ഞൻ ജയദേവൻ നായർ. കനേഡിയൻ ചലച്ചിത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അംഗീകൃത അക്കാദമി നൽകുന്ന ഹോളിവുഡ് നോർത്ത് ഫിലിം അവാർഡ് ലഭിച്ച മലയാളി സംഗീതജ്ഞനാണ് ജയദേവൻ നായർ. ഏറ്റവും മികച്ച സംഗീത സംവിധായകന് നൽകുന്ന ബെസ്റ്റ് ഒറിജിനൽ സ്കോർ വിഭാഗത്തിലാണ് ഇദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത്. പൊതുജനങ്ങൾക്ക് പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളെക്കുറിച്ച് പരാതി അറിയിക്കുവാനുള്ള മൊബൈൽ ആപ്പ് PWD4U. പൊതുജനങ്ങൾക്ക് പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളെക്കുറിച്ച് പരാതി അറിയിക്കുവാനുള്ള മൊബൈൽ ആപ്പാണ് PWD4U. 2021 ലോക പരിസ്ഥിതി ദിനത്തിൽ ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം ആവാസ വ്യവസ്ഥയുടെ പുനരുദ്ധാരണം. 2021 ലോക പരിസ്ഥിതി ദിനത്തിൽ ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ച മുദ്രാവാക്യമാണ് ആവാസ വ്യവസ്ഥയുടെ പുനരുദ്ധാരണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അരുൺകുമാർ മിശ്ര. അരുൺകുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. ഇന്ത്യയിൽ കണ്ടെത്തിയ ആദ്യ കൊറോണ വൈറസ് വകഭേദത്തിന് ലോകാരോഗ്യ സംഘടന നൽകിയ പേര് ഡെൽറ്റ. ഇന്ത്യയിൽ കണ്ടെത്തിയ ആദ്യ കൊറോണ വൈറസ് വകഭേദത്തിന് ലോകാരോഗ്യ സംഘടന നൽകിയ പേരാണ് ഡെൽറ്റ. ഫുട്ബോൾ രാജ്യാന്തര ഗോൾ നേട്ടത്തിൽ 2-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ സുനിൽ ഛേത്രി. അർജന്റീനയുടെ സുവർണ താരം ലയണൽ മെസ്സിയെ പിന്നിലാക്കിയാണ് ഈ നേട്ടം. 1-ാം സ്ഥാനം പോർച്ചുഗലിലെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ഫുട്ബോൾ രാജ്യാന്തര ഗോൾ നേട്ടത്തിൽ 2-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റനാണ് സുനിൽ ഛേത്രി. അടുത്തിടെ അന്തരിച്ച അമേരിക്കൻ പോപ്പ് ഗായകൻ ബില്ലി ജോ തോമസ്.
അടുത്തിടെ അന്തരിച്ച അമേരിക്കൻ പോപ്പ് ഗായകനാണ് ബില്ലി ജോ തോമസ്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ നിന്ന് പിന്മാറിയ ലോക വനിതാ ടെന്നീസ് താരം നവോമി ഒസാക്ക. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ നിന്ന് പിന്മാറിയ ലോക വനിതാ ടെന്നീസ് താരമാണ് നവോമി ഒസാക്ക. 2021 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് ജേതാവ് ഡേവിഡ് ഡിയോപ്പ്. 2021 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് നേടിയത് ഫ്രഞ്ച് നോവലിസ്റ്റായ ഡേവിഡ് ഡിയോപ്പ്. ബുക്കർ പ്രൈസ് നേടുന്ന ആദ്യത്തെ ഫ്രഞ്ച് നോവലിസ്റ്റാണ് ഡേവിഡ് ഡിയോപ്പ്. ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ഡിയോപ്പിന്റെ ആദ്യ നോവലായ അറ്റ് നൈറ്റ് ഓൾ ബ്ലഡ് ഈസ് ബ്ലാക്ക് എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. അറ്റ് നൈറ്റ് ഓൾ ബ്ലഡ് ഈസ് ബ്ലാക്ക് എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം കിരീടം നേടിയതാര്? ബാർബറ ക്രെജിക്കോവ. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം കിരീടം നേടിയത് ബാർബറ ക്രെജിക്കോവ. ഇതുവരെയും സീഡ് ചെയ്യപ്പെടാത്ത ബാർബറയുടെ കന്നി ഗ്രാൻഡ്സ്ലാം കിരീടമാണിത്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം കിരീട ജേതാവ് യോക്കോവിച്ച്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം കിരീട ജേതാവാണ് യോക്കോവിച്ച്. ഗ്രീക്ക് താരം സ്റ്റെഫാനോ സ്റ്റിറ്റ്സിപാസിനെയാണ് തോൽപ്പിച്ചത്. യോക്കോവിച്ച് നേടുന്ന 19-ാമത് ഗ്രാൻഡ്സ്ലാം കിരീടമാണിത്. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി 445 പുതിയ പച്ചത്തുരുത്തിന് തുടക്കം കുറിക്കും. നിലവിൽ സംസ്ഥാനത്ത് 1400-ലധികം പച്ചത്തുരുത്തുകൾ ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുലിസ്റ്റർ പുരസ്കാരങ്ങൾ നോക്കാം. അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരനായ ജോർജ് ഫ്ലോയിഡിന്റെ കൊലപാതക ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ഡാർനെല്ല ഫ്രേസിയർ എന്ന 18-കാരിക്ക് പുലിസ്റ്റർ നേടി. ജോർജ് ഫ്ലോയിഡ് വധവും തുടർന്നുണ്ടായ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്ത മിനിയാപോലീസിലെ സ്റ്റാർ ട്രിബ്യൂണിനാണ് ബ്രേക്കിംഗ് ന്യൂസ് പുരസ്കാരം. മികച്ച രാജ്യാന്തര റിപ്പോർട്ടിനുള്ള പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വംശജ മേഘ രാജഗോപാൽ. പ്രാദേശിക റിപ്പോർട്ടിങ്ങിനുള്ള പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വംശജൻ നീൽ ബേഡി. മികച്ച സാഹിത്യ കൃതികൾക്കുള്ള പുരസ്കാരം ലഭിച്ചത് ലൂയിസ് എഡ്രിച്ചിന്റെ ദി നൈറ്റ് വാച്ച്മാൻ എന്ന നോവലിനും പെയിനും മകൾ തമാര പെയിനും ചേർന്ന് എഴുതിയ ദ ഡെഡ് ആർ എറൈസിംഗ് എന്ന മാൽക്കം എക്സിന്റെ ജീവചരിത്രത്തിനുമാണ് ലഭിച്ചത്. മികച്ച സാഹിത്യ കൃതികൾക്കുള്ള പുരസ്കാരം ലഭിച്ചത് ലൂയിസ് എഡ്രിച്ചിന്റെ ദ നൈറ്റ് വാച്ച്മാൻ എന്ന നോവലിനും ലെസ് പെയിനും മകൾ തമാര പെയിനും ചേർന്ന് എഴുതിയ ദ ഡെഡ് ആർ എറൈസിംഗ് എന്ന മാൽക്കം എക്സിന്റെ ജീവചരിത്രത്തിനുമാണ്. ബംഗാളി നവതരംഗ സിനിമയിലൂടെ ഇന്ത്യൻ സിനിമയെ ആഗോള പ്രശസ്തിയിലേക്ക് ഉയർത്തിയ വിഖ്യാത ചലച്ചിത്രകാരനും കവിയുമായ ബുദ്ധദീപ് ദാസ് ഗുപ്ത വിടവാങ്ങി. സാമ്പത്തിക ശാസ്ത്രത്തിൽ അധ്യാപകനായിരുന്ന അദ്ദേഹം തന്റെ ചലച്ചിത്ര സബരയിലൂടെ 5 തവണ മികച്ച സിനിമയ്ക്കും 2 തവണ സംവിധാനത്തിനും തിരക്കഥയ്ക്കും അടക്കം 12 ദേശീയ പുരസ്കാരങ്ങൾ നേടി. നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇത്രയുമാണ് ജൂൺ മാസത്തിലെ 2 ലക്കത്തിലെ PSC ബുള്ളറ്റിലെ കറണ്ട് അഫേഴ്സ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്.